അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ രണ്ട് ടോപ്പിൻ്റെ ഡിസൈൻസാണ്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. ഈ ഫസ്റ്റത്തെ ചെക്ക് തന്നെ നല്ല ഭംഗിയുള്ള ടോപ്പാണ്. കോട്ടൺ മെറ്റീരിയൽ കൊണ്ട് തയ്ച്ചാണ് കേട്ടോ. നല്ല വീതിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1.5 മീറ്റർ കൊണ്ട് ഈ ടോപ്പ് തയ്ക്കാൻ കഴിയും. 45 ഇഞ്ച് ലെങ്ത് ഉണ്ട് ഈ ടോപ്പിന്. ഫ്രണ്ടിൽ നിറയെ ബട്ടണ് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത്. പിന്നെ ഒരു കോളറും വന്നിട്ടുണ്ട്. നമ്മളൊരു ഷർട്ടിൻ്റെ പോലത്തെ ഒരു കോളറാണ് വെച്ചത്. അപ്പോൾ അത്രയും റിസ്ക് ഒന്നുമില്ല. ഷർട്ടിൻ്റെ പോലത്തെ ഒരു കോളർ വെച്ചുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് ഷർട്ടിൻ്റെ കോളറാവും ചെയ്യും, സിമ്പിളായിട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നിങ്ങളത് കണ്ടു നോക്കുക. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഈ മോഡൽ കാണിച്ചു കൊടുത്താലും മതി. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ്. ജീൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിനത്രം വിലയൊന്നും ആവില്ല. കണ്ടോ, കോളറൊക്കെ വെച്ചിട്ട് നല്ലൊരു ടോപ്പാണ്. സ്ലീവിൻ്റെ എൻഡിൽ കണ്ടോ വേറൊരു പീസ് വെച്ചിട്ട് മടക്കി തയ്ച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് തയ്ച്ചെടുത്തത്. ചിലരൊക്കെ കയ്യിലുണ്ടാവും 2 മീറ്റർ തുണി ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ടോപ്പ് തയ്ക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ 1.5 മീറ്റർ കൊണ്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. പ്ലീറ്റ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 1.5 മീറ്റർ മതി ഇത് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഈ മെറ്റീരിയലിന് ആകെ ചിലവായത് 100 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇത്തിരി ബട്ടൺസും കൂടി ഉണ്ടായ ഒരു 6-7 ബട്ടൺസും കൂടി ഉണ്ടായാൽ ഇങ്ങനത്തെ ടോപ്പ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് കയർ. അപ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റാക്കാനോ ലൂസാക്കാനോ ഒക്കെ പറ്റും. ഇതിൻ്റെ ബാക്കിൽ കുറച്ചങ്ങോട്ട് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ കയർ കൊടുത്തത്. ജസ്റ്റ് ഒന്ന് കയർ മടക്കി തയ്ച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ മറ്റേ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും ഡിസൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ അടുത്ത ഡ്രസ്സും ഒരു ടോപ്പ് തന്നെയാണ്. താഴെ പ്ലീറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ടോപ്പാണ്. കോട്ടൺ സിൽക്ക് ഒരു മെറ്റീരിയലാണ്. സ്ലീവിൻ്റെ എൻഡിൽ ഒരു പ്ലീറ്റ്സ് ഉണ്ട്. ഇലാസ്റ്റിക് ആണ് കേട്ടോ വെച്ചത്. ഒരു 1/4 ഇഞ്ചിന് ഇലാസ്റ്റിക് വെച്ചിട്ട് സൈഡിലായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു ടോപ്പാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒരു 7 ലൈൻ കട്ടിംഗ് ആണ്. പെട്ടെന്ന് നമ്മൾ തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ടോപ്പ് തന്നെയാണിത്. ഇതിൻ്റെ താഴെയായിട്ട് പ്ലീറ്റ്സ് കൊടുത്തത് മേലേക്കാണ് കേട്ടോ വരുന്നത്. പ്ലീറ്റ്സ് നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കാണാതെ മേലേക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ആ പ്ലീറ്റ്സ് മേലെ വരുമ്പോൾ തന്നെ. 1.5 മീറ്റർ തുണി എന്ന് പറഞ്ഞത് അത്യാവശ്യം വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് 1.5 മീറ്റർ നമുക്ക് ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഇതും 100 രൂപ മാത്രം ചിലവായിട്ടുള്ളൂ നമുക്ക് വാങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് അധികം വിലയില്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ടോപ്പാണിത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി കുറവാണ് കേട്ടോ. ഒരു 40 ഇഞ്ച് ലെങ്ത്തേ വരുന്നുള്ളൂ. മറ്റേത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. ഇതൊരു 40 ഇഞ്ച് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലീറ്റ്സൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരു 7 ഇഞ്ച് വീതിയിലാണ് ആ പ്ലീറ്റ്സ് വെച്ചു കൊടുത്തത്. ഈ പ്ലീറ്റ്സ് നമ്മളെ ടോപ്പിൻ്റെ ചുറ്റുഭാഗം വെച്ചു കൊടുത്തിട്ടുണ്ടേ. ഈ പ്ലീറ്റ്സ് മേലേക്ക് വരുന്നതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ബട്ടൺസും തുന്നി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഒരു ഷോ ബട്ടണാണ്. അങ്ങനെ അതും കൂടി തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ടോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ബട്ടൺസ് അല്ല പേൾസോ അങ്ങനെ എന്തെങ്കിലും പഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ എന്തായാലും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പം യൂസ്ഫുള്ളായ വീഡിയോസായിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ.